അതിനായി ഈ പുലർവേളയിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി APJയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ സാധിക്കില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ശീലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാവി മാറ്റും. ശരിയാണ്, നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റാനൊന്നും കഴിയില്ല, എന്നാൽ നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുക്കുക വഴി നമുക്ക് നമ്മുടെ ഭാവിയെ നമ്മുടെ വരുതിയിലാക്കാൻ സാധിക്കും. അവനവൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ മാത്രം കാണാതെ അവനവനിലെ അത്ഭുതങ്ങളെക്കുറിച്ചും അനന്ത സാധ്യതകളെക്കുറിച്ചും നാം അറിയണം. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. അതിന് ഊടും ഭാവം നൽകി ഭംഗിയാക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ ഗ്രൂപ്പിലെ ഓൾ ഇൻ ഓൾ ആയ സെയ്ഫ് സാർ, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഹിദായത് സാർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർ, ഓരോ ഗ്രൂപ്പിലെയും ടീം ലീഡേഴ്സ്, പിന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശീലങ്ങൾ മാറ്റി ഭാവിയെ വരുതിയിലാക്കാൻ വന്ന ഓരോരോ വ്യക്തികളെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ഫരീദ മാം ഫോർ എ വാം വെൽക്കമിങ്. APJയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ പറ്റും. നമ്മൾ ഭാവിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റും. ആ ശീലങ്ങൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളെ ഭാവിയെ മാറ്റും. അങ്ങനെ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വളരെ എങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലൂടെ കയറി ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ജസ്റ്റ് വരും, ഒരു ദിവസം നിൽക്കും, അല്ലെങ്കിൽ 5 ദിവസം നിൽക്കും, 10 ദിവസം നിൽക്കും, അങ്ങനെ പോയ ആളുകളുണ്ട്. സ്ഥിരമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, അവരാണ് ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റവരെന്ത് ചെയ്യാണ്, ഭാവി മാറ്റാനും വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പിൻവാങ്ങിയവര. സ്ഥിരമായിട്ട് പങ്കെടുക്കുമ്പോഴാണ് എന്താവുക, നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ഇതിലെ സ്ഥിരം മെമ്പേഴ്സ് അല്ലെ, 5 മണിക്ക് കാലത്ത് എണീറ്റിട്ട് ചെയ്യുന്ന ചില ആളുകൾ 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ ഉറങ്ങുന്നവരുണ്ടാവും. നിങ്ങൾ എന്ത് ശീലങ്ങളാണ് കൊണ്ടുവരുന്നത് അതായിരിക്കും നിങ്ങളുടെ ഭാവി എന്നുള്ളതാണ് ഹരിതമേ നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് അഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുക. നമുക്കറിയുന്നതാണ് അഫർമേഷൻസ്, എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ള അഫർമേഷൻസ് ഇപ്പോഴും കൊടുക്കുക. ലൈഫിൽ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര തവണ കൊടുക്കാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. എത്ര തവണ നിങ്ങൾ വിഷൻ ബോർഡ് കാണാൻ പറ്റുമോ അത്രയും തവണ കണ്ടുകൊണ്ടേയിരിക്കുക. എത്ര തവണ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അത്രയും തവണ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ആ പുസ്തകം അങ്ങനെ ഇന്ന് എൻ്റെ കയ്യിൽ, ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ആള് എന്നോട് മേടിച്ചുകൊണ്ട് ആളോട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിൽ പറയുന്ന, ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങളൊരു വ്യക്തിയെ മാറ്റാനും നിയന്ത്രിക്കാനും അഭിവൃദ്ധിപ്പെടുത്താനും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെയോ ആരെങ്കിലും മാറ്റാനും അവരുടെ ലൈഫ് കൂടുതൽ അഭിവൃദ്ധിപ്പെടാനും അവരുടെ ലൈഫിൽ കൂടുതൽ അബണ്ടൻസ് ഉണ്ടാക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തം ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ നിങ്ങൾ ഒരാളെ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് അഭിവൃദ്ധിപ്പെടുത്താനോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, ഞാനതിന് അനുകൂലമാണ്. പക്ഷെ എന്തുകൊണ്ട് സ്വന്തം നിലയിൽ തുടങ്ങിക്കൂടാ? ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ പറയാണ്, നിങ്ങളുടെ മറ്റൊരാളെ മാറ്റം നിൽക്കുകയാണല്ലോ, റിയലി അപ്രീഷിയേറ്റ്, ഞാൻ നിങ്ങളെ അനുകൂലിക്കുന്നു, അഭിനന്ദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ബട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം നിലയിൽ തുടങ്ങിക്കൂടാ? സ്വാർത്ഥപരമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് തന്നെ പറയാം, മറ്റുള്ളവരെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയോജനകരം അതാണ്. അതെ, വളരെ കുറച്ച് അപകടകരം. മറ്റുള്ളവരെ മെച്ചപ്പെടുത്തുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല പരിപാടി സ്വന്തം മെച്ചപ്പെടുത്തലാണ്. പണ്ടൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും, എന്നാലും ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, അവരെ പഠനം കഴിഞ്ഞപ്പോ, സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഈ ലോകം നന്നാക്കി കളയാം. ഓക്കെ, ഈ ലോകം ശരിയല്ല, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, ഇവിടുത്തെ ഭരണം ശരിയല്ല, ഈ ലോകം ഞാനങ്ങ് ശരിയാക്കാൻ പോവാണെന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു
ലോകം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തു, ലോകത്ത് ആകമാനം മോട്ടിവേഷൻ സ്പീക്കിങ്ങും കാര്യങ്ങളും ആളുകളെ നന്നാക്കലും ഉപദേശമായിട്ട് ഓടി നടന്നു. ഒരു 10 വർഷക്കാലം അദ്ദേഹം ഓടി നടന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ലോകം നന്നാവൂല, അതൊരു വിഡിത്തായി പോയി. 10 വർഷം കഴിഞ്ഞ് ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ലോകത്ത് നന്നാക്കാനും പറ്റും. അപ്പൊ അദ്ദേഹത്തിന് തോന്നി എനിക്ക് ലോകം വേണം, ഞാൻ എന്റെ രാജ്യം നന്നാക്കി കളയാം. പിന്നീട് അദ്ദേഹം രാജ്യം നന്നാക്കുന്നതിന് വേണ്ടി ഓടി ഓടി നടന്നു. മറ്റൊരു 10 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജ്യം നന്നാവാൻ പോകുന്നില്ല. വീണ്ടും അദ്ദേഹം കരുതി എന്റെ രാജ്യം നന്നാക്കണം, എന്റെ നാട് നന്നാക്കി കളയണം. വീണ്ടും ഒരു 10 വർഷം അദ്ദേഹം എന്ത് ചെയ്തു, നാട് നന്നാക്കുന്നതിന് വേണ്ടിട്ട് ഓടി ഓടി നടന്നു. അപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്റെ നാടും എനിക്ക് നന്നാക്കാൻ സാധിക്കില്ല. ഫൈനലി അദ്ദേഹം കരുതി എന്റെ വീടെങ്കിലും നന്നാക്കിയെടുക്കാം. അങ്ങനെ വീട്ടുകാരെ ഉപദേശിച്ചും കുടുംബക്കാരെ ഉപദേശിച്ചും മറ്റൊരു 10 വർഷം കൂടെ കടന്നുപോയി. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ വീടും നന്നാക്കാൻ പറ്റില്ല. അപ്പൊ അവരിങ്ങനെ റിയലൈസ് ചെയ്തു എന്താണ് ഇപ്പോൾ സംഭവം, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലെ, എന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ നന്നായേക്കാം അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയേക്കാം. അവർ റോൾ മോഡൽ ആവാൻ തീരുമാനിച്ചു, അവർ അതുവരെ പ്രസംഗിച്ചിരുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അവർ നന്നായപ്പോ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബം നന്നായി, അവരുടെ കുടുംബം നന്നായപ്പോ ആ സമൂഹം നന്നായി, ആ സമൂഹം നന്നായപ്പോ ആ നാട് നന്നായി, ആ നാട് നന്നായപ്പോ ആ രാജ്യം നന്നായി, ആ രാജ്യം നന്നായപ്പോ ലോകം നന്നായി എന്നാ പറയുന്നു. എന്നതുപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബി എ റോൾ മോഡൽ. നമ്മൾ നമ്മുടെ മക്കൾക്കും അല്ലെ, എന്റെ മക്കളെ കണ്ടിട്ട് പറയാൻ പറ്റണം മക്കളോട് നീ അപ്പുറത്തെ അവനെ കണ്ടു വളരും, നീ അല്ലെങ്കിൽ സുമേഷിനെ കണ്ടു വളരും, കബീറിനെ കണ്ടു വളരും, അഹമ്മദിനെ കണ്ടു, രാജേഷിനെ കണ്ടു വളരും, ആന്റണിയെ കണ്ടു വളരും എന്നല്ല, നീ എന്നെ കണ്ടു വളരാ, നീ എന്നെ പോലെയാ, അങ്ങനെ പറയാൻ പറ്റണം നമ്മൾ. നീ അച്ഛനെ പോലെയാകും, പപ്പയെ പോലെയാകും, ഉപ്പയെ പോലെയാകും, നീ എന്നെ പോലെ ആയാ മതി. നിങ്ങളെ മക്കളോട് ആരായിത്തീരാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും എന്റെ അച്ഛനെ പോലെ നല്ലൊരു മനുഷ്യനാവാൻ പറ്റും, എന്റെ ഇക്കയെ പോലെ നല്ലൊരു മനുഷ്യനാവാൻ പറ്റും, എന്റെ ചേട്ടനെ പോലെ, എന്റെ അയൽവാസി ഒരാളുണ്ട് ആന്റണി ജാക്സൺ, അവനെ പോലെ ആവണം എന്ന് തൊട്ട അയൽവാക്കത്തുള്ള കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റോൾ മോഡൽ ആവണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപകടം ഒരുപാടുകരം കുറിച്ചിട്ട് കാര്യം അപകടകരമാണെന്ന് നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യുക, നമ്മളെ അഭിവൃദ്ധിപ്പെടുത്തുക. കൺഫ്യൂഷ്യസ് പറഞ്ഞു അയൽക്കാരന്റെ മേൽക്കൂരയിലെ മഞ്ഞിനെ കുറിച്ച് പരാതിപ്പെടരുത്, നിങ്ങളുടെ സ്വന്തം വാതിൽപ്പടി വൃത്തിഹീനമായിരിക്കുമ്പോൾ. വിദേശ രാഷ്ട്രങ്ങളൊക്കെ മഞ്ഞ് ശൈത്യകാലമായി കഴിഞ്ഞാൽ വീടിന്റെ മുകളിലൊക്കെ മഞ്ഞായിരിക്കും, അപ്പൊ അത് വൃത്തിയാക്കാതിനെ കുറിച്ച് നിങ്ങൾ പരാതിപ്പെടരുത്. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാതിൽപ്പടിക്കൽ കുറെ മഞ്ഞുണ്ടാവും, അത് വൃത്തിയാക്കാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ജനങ്ങളിൽ എന്നെ കുറിച്ച് മതിപ്പുണ്ടാക്കാൻ ഞാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് റിച്ചാർഡ് ഹാർഡിന്റെ വേണ്ടി ഞാൻ വിഡ്ഢിത്തം നിറഞ്ഞ കത്തെഴുതി. അമേരിക്കയുടെ സാഹിത്യ ചക്രവാളങ്ങൾ ഒരു കാലത്ത് വെട്ടിത്തിളങ്ങിയ ഗ്രന്ഥകാരങ്ങളെ കുറിച്ച് ലേഖനങ്ങൾ തയ്യാറാക്കുകയും ഞാൻ തന്റെ രചനാരീതിയെ കുറിച്ച് പറയാൻ ഞാൻ ഡേവിഡിനോട് ആവശ്യപ്പെട്ടു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് താഴെ കാണുന്ന അടിക്കുറിപ്പോടു കൂടി എനിക്കൊരാളെന്നൊരു കത്ത് ലഭിച്ചു. പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു, പക്ഷെ വായിച്ചില്ല. എനിക്ക് നല്ല മതിപ്പ് തോന്നി, ഈ എഴുത്തുകാരൻ വളരെ വലിയവനും തിരക്കുള്ളയാളും പ്രമാണിയുമാണെന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ തീരെ തിരക്കുള്ള ആളുമായിരുന്നില്ല, എങ്കിലും റിച്ചാർഡ് ഹാർഡിന്റെ മതിപ്പുണ്ടാക്കാൻ ഞാൻ ഉത്സുകനായിരുന്നു. അതിനാൽ ഞാനും കുറിപ്പ് ഇപ്രകാരം അവസാനിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു എഴുതിച്ചു പക്ഷെ വായിച്ചില്ല. അദ്ദേഹം മറ്റൊരാൾ മതിപ്പുണ്ടാക്കാനും വേണ്ടിട്ടു ഡേൽ കാർണഗി ആർക്ക് കത്തെഴുതാണ്, അദ്ദേഹം കത്തെഴുതുന്നത് റിച്ചാർഡ് ഹാർഡിങ് എന്നാൾക്ക് കത്തെഴുതാണ്, അവിടുത്തെ ഒരു പ്രശസ്തനായ ആളായിരുന്നു. അപ്പോ ആ പ്രശസ്തനായ ആള് ഇതിന് റീപ്ലൈ കൊടുക്കണം. എന്താ റീപ്ലൈ, നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് അദ്ദേഹത്തിന് വായിച്ചപ്പോ മനസ്സിലായി ഇത് ഇദ്ദേഹം എഴുതിയതല്ല, മറ്റൊരാളെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു, നിങ്ങൾ വായിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് അവരെ എഴുതിയിരിക്കുന്നത് പോലും നിങ്ങൾ വായിച്ചിട്ടില്ല. അപ്പോ ആ കത്തിന് ഇദ്ദേഹം ഒരു മറുപടി കൊടുക്കുകയാണ്. എന്താണ് മറുപടി, നിങ്ങളും പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു വായിച്ചില്ല. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹം എന്റെ കത്തിന് ഒരു മറുപടി അയക്കാൻ പോലും മെനക്കെട്ടില്ല. അടിയിൽ ഇപ്രകാരം കുത്തിക്കുറിച്ച് അദ്ദേഹം കത്ത് ചുമ്മാ മടക്കി അയച്ചു, നിങ്ങളുടെ ദുഷിച്ച ശീലം കൊണ്ട് കൂടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, ഞാനൊരു അബദ്ധമാണ് കാണിച്ചത്, അദ്ദേഹത്തിന്റെ അധിക്ഷേപം ഞാൻ
അർഹിക്കുന്നതായിരിക്കാം, പക്ഷെ ഞാനൊരു മനുഷ്യ ജീവിയാണല്ലോ, അതെനിക്ക് നീരസമുണ്ടാക്കി. 10 വർഷത്തിന് ശേഷം റിച്ചാർഡ് ഹാവിൻ ഡേവിസിന്റെ മരണത്തെ കുറിച്ച് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ അപ്പോഴും തങ്ങി നിന്നിരുന്ന ചിന്ത അദ്ദേഹം എന്നിൽ ഏൽപ്പിച്ച പരിക്കായിരുന്നു. എനിക്ക് സമ്മതിച്ചു തരാൻ ലജ്ജയുണ്ടെങ്കിലും എന്റെ വെറുപ്പ് അത്രയും തീക്ഷണതയുള്ളതായിരുന്നു എന്ന് അവിടെ പറയുന്ന എന്താ, അദ്ദേഹം ഈ കത്തിന് മറുപടി അയച്ചൊരു കാര്യം, അദ്ദേഹം എന്നോട് ഞാന് എന്റെ അബദ്ധത്തിൽ നിന്നൊരു കാര്യം ചെയ്തതായിരിക്കാം, പക്ഷെ എന്റെ ജീവിതത്തിൽ ആ മുറിപ്പാട് അദ്ദേഹം മരിച്ചപ്പോ പോലും ഉണ്ടായിരുന്നു എന്ന്. അതായത് നമ്മളൊരാളോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റം രണ്ട് രീതിയിൽ നമുക്ക് ഭവിക്കും. ഒന്നെന്താണ്, അയാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നാം, മറ്റൊന്നെന്താണ് അയാൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നാം. അപ്പോ ഒരാളോട് നമ്മൾ പെരുമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കല് ഒരു ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഗുരുവോ മറ്റുള്ള ആളുകളോട് ദേഷ്യമാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ഗുരു പറഞ്ഞു, സാരല്ല, നല്ല ദേഷ്യം വരുമോ? ദേഷ്യം വരും. നിങ്ങൾക്ക് ആരും ചെയ്യില്ല. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആണിയെടുത്തിട്ട് നിങ്ങളെ തൊട്ടപ്പുറത്തുള്ള ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ അടിക്കാൻ പറഞ്ഞു. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങളൊരാളും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് വീട്ടിലെത്തിച്ച് എന്താ ചെയ്യണ്ടേ, ഒരു ആണി എടുക്കുക, ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ അടിച്ചു കയറ്റുക. അങ്ങനെ ആ ബോർഡിൽ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ബോർഡ് ഫുള്ള് തുളയായി. നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഗുരു ആ ബോർഡ് കംപ്ലീറ്റ് ഇപ്പൊ ആണികളാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അവരോട് പിന്നീട് ക്ഷമ പറയാറുണ്ട്, ഓ ക്ഷമ പറയാറുണ്ടല്ലേ, സോറി പറയാറുണ്ടല്ലേ, അവരോട് ഫർഗീവ്നെസ് ആവശ്യപ്പെടാറില്ലേ, നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആണികളും ഊരിക്കളയുക. അങ്ങനെ അദ്ദേഹം കുറെ ആണികൾ ഊരിക്കളഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? അവിടെ കുറെ പാടുകളുണ്ട്, അവിടെ കുറെ ദ്വാരങ്ങളുണ്ട്, അല്ലെങ്കിൽ തുളകളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്താ? അപ്പൊ ഗുരു പറഞ്ഞു, ഇതേപോലെയാണ് നിങ്ങൾ ഒരാളെ വിഷമിപ്പിക്കുമ്പോൾ. നിങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ക്ഷമാപണം നടത്തിയിട്ടുണ്ടാവാം, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ഒരു പാട് അവരുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടാണ് ബന്ധിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പറയാറുണ്ട്, രോഗം വരുന്നതിനും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതേപോലെ തന്നെ ദേഷ്യപ്പെട്ട് സോറി പറയുന്നതിന് നല്ലത് നമ്മൾ ദേഷ്യപ്പെടാതെ ഇരിക്കാൻ നോക്കുന്നതാണ് എന്നാണ് അതിന്റെ സാരം. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, യുക്തിജീവികളായല്ല വികാരജീവികളുമായാണ് നാം ഇടപഴകുന്നത്. മുൻവിധി നിറഞ്ഞവരും അഭിമാനത്താലും പൊങ്ങച്ചാത്താലും പ്രചോദിതരുമായ ജീവികൾ. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ബുക്ക് റിവ്യൂല് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഐക്യവും ഇക്യുവും തമ്മിലുള്ള മാറ്റം, ഇന്റലിജൻസ് ക്വോഷ്യൻസും ഇമോഷണൽ ക്വോഷ്യൻസും തമ്മിലുള്ള മാറ്റം. പണ്ട് കാലത്ത് കുട്ടികളെ പഠനത്തിൽ പ്രധാനമായിട്ടും അളന്നിരുന്നത് ഇന്റലിജൻസ് ക്വോഷ്യൻസ് ആയിരുന്നു. ഇന്ന് ഇമോഷണൽ ക്വോഷ്യൻസ്, അതായത് ഒരാളുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ, ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിക്കഴിഞ്ഞാൽ, അവർ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും ആളുകളെ മനസ്സിലാക്കാനുള്ള ഇമോഷണൽ ക്വോഷ്യൻ്റ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ പറയുകയാണ്, യുക്തിജീവികളായത് നമ്മളെപ്പോഴും ഒരു മനുഷ്യനെ കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ യുക്തി കൊണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് റസാഖ് സാറ് അങ്ങനെ പറയാൻ പാടുണ്ട്? അദ്ദേഹത്തിന്റെ അപ്പുണ്ടായിരിക്കുന്ന ഒരു വികാരം ഉണ്ടായിരുന്നു. ആ വികാര ജീവികളുമായാണ് നാം ഇടപഴകുന്നത്. നമുക്ക് എന്താണ് ഓർമ്മ വേണം, നമ്മളൊരു മെഷീനുമായിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്. ഒരു റോബോട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള റോബോട്ടിനെ ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ആൻസർ ആണ് പറയേണ്ടത്. അത് എന്താണ്, ഐക്യമാണ്, അതൊരു യുക്തിയുള്ള ജീവിയാണ്. ബട്ട് മനുഷ്യൻ നോട്ട് ലൈക്ക് ദാറ്റ്. മനുഷ്യരെന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യരെന്ന് പറയുന്നത് വികാരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ആലോചിക്കണം. മുൻവിധി നിറഞ്ഞവരും അഭിമാനത്താലും പൊങ്ങച്ചത്താലും പ്രചോദിതരുമായ ജീവികൾ. മനുഷ്യന് കുറെ പ്രെജുഡിസ് ആണ്. പ്രസാദ് സാർ അങ്ങനെയുള്ള ഒരാളായിരിക്കും എന്ന് എനിക്കൊരു മുൻ ധാരണ ഉണ്ടാവും. പിന്നെ എന്താണ്, നമുക്ക് അഭിമാനം ഉണ്ടാവും, ദുരഭിമാനം ഉണ്ടാവും, പിന്നെ പൊങ്ങച്ചം ഉണ്ടാവും. അപ്പം അത്തരം ഒരാളുകളോടാണ് നമ്മൾ പെരുമാറുന്നത്, ഞാനൊരു മനുഷ്യനോടാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമ്മൾ എപ്പോഴും വേണം. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവരെ മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. അപകടകാരിയായ ഒരു തീപ്പൊരിയാണ് വിമർശനം. അല്ലെ, വിമർശനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് പറയുന്നത്. അഭിമാനത്തിന്റെ വെടിവരുന്ന് സ്ഫോടനം ഉണ്ടാക്കാൻ
പര്യാപ്തമായ തീപ്പൊരി ഒരുപാട് മരണത്തെ ത്വരിതപ്പെടുത്തുന്ന സ്ഫോടനം. ഉദാഹരണത്തിന് ജനറൽ ലിയാൻ വുഡിന്റെ ഫ്രാൻസിലേക്ക് സൈന്യവുമായി പോകാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ അഭിമാനത്തെ ഈ ആഘാതം ആയുസിനെ ലഘൂകരിച്ചു. രൂക്ഷമായ വിമർശന മൂലം തൊട്ടാമാടിയായ തോമസ് ഹാർഡി നോവലെഴുത്തി എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയ ഒന്നാം തരം നോവലിസ്റ്റുകളിലാണ് അദ്ദേഹം. വിമർശനം ഇംഗ്ലീഷ് കവിയായ തോമസ് ചാർട്ടറിനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ പറയുന്നത് എന്താണ്? ആ കാലഘട്ടങ്ങളിൽ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള പല ആളുകളെയും തളർത്തിയിരിക്കുന്നത് വിമർശനമാണ്. വിമർശനം കൊണ്ട് നിങ്ങൾക്ക് ഒരാളെ തളർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് രീതി മാറ്റം. ഒരാളങ്ങട്ട് അടച്ചാക്ഷേപിച്ച് വിമർശിക്കുമ്പോ ആ വിമർശനം കൊണ്ട് ഒരാൾ ആദ്യം തന്നെ എന്തായിരുന്നു ഭയങ്കര സങ്കടത്തിലായി. ഒരു കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ ഇനി അച്ഛനോടും അമ്മയോടും എന്ത് പറയുമെന്ന് സങ്കടപ്പെട്ട് വരുന്ന സമയത്തേക്ക് നിന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല, നീയൊന്നും നന്നാവാൻ പോകുന്നില്ല, എന്തിനാ നിന്നെയൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്, ഞാൻ പഠിച്ച കാലത്ത് ഞാൻ അതായിരുന്നു. ഇതായി നമ്മൾ വീണ്ടും പറയും, നമ്മൾ പഠിച്ച കാലത്ത് ചിലപ്പോൾ അത്രയും മാർക്കൊന്നും മേടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വിമർശിക്കുന്നതിന് പകരം ഒന്ന് നിങ്ങൾ ഹഗ് ചെയ്തിട്ട് മോനെ മോളെ സാരല്ല, ഇപ്പൊ ഇത്ര മാർക്ക് കിട്ടിയല്ലോ, ഈ മാർക്ക് എല്ലാം മോൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയുന്നു, ഇതിലേറെ മോക്ക് വാങ്ങാൻ പറ്റും, സാരല്ല ഇത് പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പരീക്ഷ വരുന്നുണ്ടല്ലോ, അപ്പൊ മോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആശ്വസിപ്പിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വീണ്ടും പുസ്തകങ്ങൾ കാണുമ്പോൾ താല്പര്യം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, പഠിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. മറ്റത് ആ കുട്ടിക്ക് സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ വെറുപ്പായിരിക്കും, നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ വെറുപ്പായിരിക്കും. അപ്പോൾ ആ രീതി വിമർശിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി തുടങ്ങുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പുസ്തകം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറാണ് ചേഞ്ച് ആവുന്നത്, നമ്മുടെ സ്വഭാവമാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക പറയുന്ന ഓരോ കാര്യങ്ങൾ. അതായത് എന്തൊക്കെയാ പറഞ്ഞു, ഇംഗ്ലീഷ് സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയ ഒരു നോവലിസ്റ്റ് എന്ത് ചെയ്തു, നോവൽ നിർത്തി, നോവൽ എഴുത്ത് നിർത്തി, ഒരു കവി ആത്മഹത്യയിലെത്തിച്ചു. എന്ത് കാരണം? ഇപ്പൊ നമ്മളൊരു ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര രസമായി, അതിൻ്റെ അടിയിൽ പല കമന്റ്സ് ഉണ്ടാവും, നിനക്കൊന്നും വേറെ ജോലിയില്ലടാ, വെറുപ്പിക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. എന്റെ വീഡിയോസിനല്ല, നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള മധുഭാസ്കർ സാറുടെ ഒക്കെ വീഡിയോസിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് ചില ആളുകൾ നിങ്ങളത് കാണാൻ ഒരു ഗ്ലാമർ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ രീതിയിലുള്ള കമന്റ് ഇടാറുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു വീഡിയോയിൽ പറയാണ്, എന്റെ സ്റ്റാഫ് എന്നോട് ചോദിച്ചു സർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്, അല്ല ആ കമന്റ് ഡിലീറ്റ് ചെയ്യരുത്, അവര് സന്തോഷിക്കട്ടെ, അവർക്ക് അത് കാണുമ്പോഴല്ലേ സന്തോഷം, അവര് സന്തോഷിക്കട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം നമ്മൾ ഓരോ ആളുകളെയും വിമർശിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വേദന, ഞാൻ ഇന്നലെ പറഞ്ഞ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർക്കുക. ഇതിന് പറയാണ്, ചെറുപ്പത്തിൽ ഉപയോഗശൂന്യമായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പിന്നീട് നയതന്ത്രജ്ഞനും ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമർത്ഥനുമായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിലെ അമേരിക്കൻ അംബാസഡറായി. അദ്ദേഹത്തിന്റെ വിജയരഹസ്യം, ഞാൻ ഒരാളെ കുറിച്ച് മോശമായി പറയാറില്ല, അദ്ദേഹം പറഞ്ഞു, എല്ലാവരെ കുറിച്ചും എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങളെ പറയുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു വിജയരഹസ്യം പറയാണ്, എന്താണ്, ഞാൻ ആരെ കുറിച്ചും മോശമായിട്ട് പറയില്ല, ഞാൻ എപ്പോഴും അവരുടെ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയും, അതാണ് എന്റെ വിജയരഹസ്യം. നമുക്കൊരാളെ കുറിച്ചിട്ട് ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞ മനുഷ്യനാണ് അതറിയാതെ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തണ്ട, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിയലൈസ് ചെയ്യണം, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, ഐ വാണ്ട് ടു ചേഞ്ച്, എനിക്ക് ചില മാറ്റങ്ങൾ ആവശ്യമാണ്, ഐ എം റെഡി ഫോർ ദാറ്റ്, ഞാൻ അതിന് തയ്യാറാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ അഫർമേഷൻ കൊടുക്കണം. ചില മേഖലകളിൽ ഞാൻ ഇതുവരെ അങ്ങനെ ആയിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് പറഞ്ഞു തരാൻ ആളുകളുണ്ടായിരുന്നു, അറിഞ്ഞിട്ടും നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് പാപമായി. നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റാളുകളെ കുറിച്ചിട്ട് ചില മതങ്ങളൊക്കെ ഇത് വൻ പാപങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട് സാധാരണ, ഞാൻ വിശ്വസിക്കുന്ന, വീണ്ടും പറയാറ്, ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകത്തില് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് വയലൻസ് ആണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് വയലൻസ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വയലൻസ്? മറ്റൊരാളെ അടിക്കുന്നത്, മറ്റൊരാളെ കൊല്ലുന്നത് മാത്രമല്ല, മറ്റൊരാളെ നിങ്ങൾ പരിഹസിക്കുന്നത് വയലൻസ് ആണ്.
മറ്റൊരാൾ നിങ്ങളെ ആവശ്യമില്ലാതെ വിമർശിക്കുന്നത് വയലൻസ് ആണ്. മറ്റൊരാൾ നിങ്ങൾ ആവശ്യമില്ലാതെ ചീത്ത പറയുന്നത് വയലൻസ് ആണ്. മറ്റൊരാൾക്ക് നിങ്ങൾ ഭാരം വെക്കുന്നുണ്ടെങ്കിൽ അത് വയലൻസ് ആണ്. അതാണ് ഞാൻ ഈ ലോകത്തിന് ഏറ്റവും വലിയ തെറ്റായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്, വയലൻസ്. അപ്പൊ നമ്മള് ഇത്തരം നമ്മുടെ സ്വഭാവങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വയലൻസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ്, ഏത് വിഡ്ഢിക്കും വിമർശിക്കാം, അപലപിക്കാം, പരാതിപ്പെടാം, മിക്ക വിഡ്ഢികളും അത് ചെയ്യുന്നുണ്ട്. സ്വയം ചോദിക്കാം, ആമായിട്ട് ഞാനൊരു വിഡ്ഢിയാണെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കുക. ഞാനെന്താ, ഏതൊരു പൊട്ടനും, മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ ഏതൊരു പൊട്ടനും എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കുറ്റം പറയാം, മറ്റുള്ളവരെ വിമർശിക്കുകയൊക്കെ ചെയ്യാം. എല്ലാ പൊട്ടന്മാരും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, കണ്ണാടിയിലേക്ക് നോക്കിയിട്ട്, ആമേ ഫൂൾ, ഞാനൊരു വിഡ്ഢിയാണോ, ഞാനൊരു പൊട്ടനാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ചു നോക്കുക. നിങ്ങളൊരാളെ വിമർശിക്കാൻ പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം, ഞാനൊരു പൊട്ടനാണോ എന്ന രീതിയിൽ വരണം. പറയുന്നവർ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക. ചെറിയ ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലൂടെ മഹാനായ മനുഷ്യൻ തന്റെ മഹത്വം കാണിക്കുന്നു. ഒരു മഹത് വ്യക്തി ഉണ്ടാവുന്ന എന്താണ്, ഏതൊരാളോടും ഉണ്ടാവുന്ന പെരുമാറ്റമാണ് അവര് മഹത് വ്യക്തിയാകുന്ന. കാർലൈൽ പറഞ്ഞു, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന പകരം നമുക്ക് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. എന്തുകൊണ്ടായിരിക്കും അതിനെയാണ് നിങ്ങൾ അങ്ങനെ പെരുമാറിയിരുന്നത്, എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും അനലൈസ് ചെയ്ത് വെക്കാം. വിമർശനത്തിനേക്കാളും കൂടുതൽ പ്രയോജനകരവും ആകർഷവും അതാണ്. നിങ്ങൾ വിമർശിക്കുന്നതിന് നല്ലത് എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തു എന്നത് നമ്മൾ എന്ത് ചെയ്ത അനലൈസ് ചെയ്ത് നോക്കാം. അത് സഹതാപം, സഹിഷ്ണുത, ദയ എന്നിവ ഉണ്ടാക്കുന്നു. മറ്റുള്ളപ്പോ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് മൂന്ന് കാര്യം കിട്ടും. ഒന്ന്, ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സഹിഷ്ണുത ഉണ്ടാക്കാൻ പറ്റും, ദയ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം അറിയുക എന്നാൽ എല്ലാം പൊറുക്കുക എന്നാണ്. എത്ര സുന്ദരമായിരിക്കും ലോകം അല്ലെ, എത്ര നല്ല വ്യക്തികളായിട്ട് നിങ്ങളും ഞാനും മാറും. ഈ ഒരു വാക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ വരും. എല്ലാം അറിയുക എന്ന് കഴിഞ്ഞാല് എല്ലാം പൊറുക്കുക എന്നാണ്. ഡോക്ടർ ജോൺസൺ പറഞ്ഞ പോലെ, ദൈവം മനുഷ്യനെ അവന്റെ അന്ത്യനാൾ വരെ വിധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ചണ്ടിത്തരത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ദൈവം നമ്മൾ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നമ്മൾക്ക് ശിക്ഷ തരികയാണെങ്കിൽ എത്ര വലിയ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും. എന്നിട്ട് പറയുകയാണ്, ദൈവം മനുഷ്യനെ അവന്റെ അന്ത്യനാൾ വരെ വിധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ എന്തിനും നിങ്ങളും ഞാനും മറ്റുള്ളവരെ വിധിക്കണം എന്നുള്ളൊരു ചോദ്യത്തോട് കൂടിയിട്ട് ആ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് ടെക്നിക്കൽ അറിവുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ലാപ്ടോപ്പ് റൂമിലാണ് അവിടെ ടെക്നിക്കലി അതിന്റെ അത് പോയിരിക്കായിരുന്നു. അതിന്റെ ഒരു റൂമിലേക്ക് ദേശാറ് വരാൻ പറ്റില്ല ഓഫീസിലേക്ക്, അതായത് അസുഖമില്ലാത്ത കാരണം. അപ്പൊ ഞാൻ ഇവിടെ വരുന്ന സമയത്തും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓഫീസിൽ പോയിട്ട് നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം. സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ സമയത്ത് എന്റെ പ്രശ്നം, ഞാൻ ഹെഡ്സെറ്റ് എടുത്തിട്ടില്ല, എങ്ങനെ വോയിസ് കണക്ട് ചെയ്യുന്നത്. ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, മൊബൈലിലാണിപ്പോ ഞാൻ വോയിസ് കണക്ട് ചെയ്തിരിക്കുന്നത്, വീഡിയോ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിലാണ്. അപ്പോ എന്തിനാണെന്ന് പറഞ്ഞത്, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ ദേർ ഇസ് എ സൊല്യൂഷൻ. അവിടെ നമ്മൾ ആ സമയത്ത് ഗ്രാജുവേറ്റ് രേഖപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻസ് മുമ്പിൽ തെളിഞ്ഞു വരും. ഇതിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തി പഠിക്കുക, നിങ്ങൾക്ക് എന്തുണ്ടാവും, സൊല്യൂഷൻസ് ഉണ്ടാവും. ഞാൻ എന്റെ സെഷനോട് വൈകിട്ടാണ്. ബാക്കി ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനും ഡൗട്ട്സുകൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തുടരാം. ഓരോ ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ അറിയുന്ന ആളുകളായിരിക്കും, ഈ ഗ്രൂപ്പിൽ പരിചയമുള്ള ആളുകളായിരിക്കും, എന്നാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്തിനാണ്, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറട്ടെ. മറ്റൊന്ന്, ഒരാളെങ്കിലും ചിലപ്പോൾ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടാകും, അവർക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പുതിയ ആളുകൾ എന്ത് ചെയ്യുക, സ്വയം പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക. ഇത് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിറ്റിയാണ്, നിങ്ങളെപ്പോഴും ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വരാനുള്ള താല്പര്യം കൂടും. ഇപ്പോൾ ആന്റണി ജാക്സനും അഷ്റഫ് കാക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓ, ഇന്ന് എനിക്ക് ഇബ്രാഹിമിനെ കാണാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ടെൻഡൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവരെ കാണാനാൽ ഒരു ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നാലോ അഞ്ചോ പേര് വീഡിയോ ഉണ്ടാക്കുന്നുണ്ടാവും, അവരെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞാൽ ഫിറോസിന് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറ്. എന്തുകൊണ്ടാണ്, എന്നും വീഡിയോ ഓണാക്കിയിട്ട് മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ്. അപ്പൊ അങ്ങനെ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. കണ്ണകലമ്പോൾ മനസ്സകലങ്ങൾ ചൊല്ലുന്നുണ്ട്.
അങ്ങനെ അവതരിക്കട്ടെ. എനിവേ താങ്ക് യു.